ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ, അതായത് ഇപ്പോൾ ബൈനോമോ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ എൻ്റെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും അറിയാം, ഐക്യ ഓപ്ഷനും ചെയ്യുന്നുണ്ട്, പക്ഷേ രണ്ടും കലർത്തിയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈയൊരു വീഡിയോയിൽ ഞാൻ ഈ സംഭവം, ഈയൊരു ബൈനോമോൻ്റെ മൊബൈലിൽ നമ്മളുള്ളൊരു ബേസിക് വീഡിയോ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ ലാപ്പിൽ അല്ലെങ്കിൽ പി സിയിൽ നമ്മൾ എങ്ങനെയാണ് അത് ട്രേഡ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് അതിൻ്റെ ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം ആർക്കും അറിയില്ല. അതിലെങ്ങനെ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കേണ്ടത്, എങ്ങനെ ഇൻഡിക്കേറ്റ് സപ്ലൈസ് ചെയ്യേണ്ടതെന്ന് പോലും ആർക്കും അറിയത്തില്ല. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇന്നൊരു ബേസിക് ഗൈഡാണ്, അതായത് എങ്ങനെയാണ് ബൈനോമോൻ്റെ ആ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റിലെങ്കിൽ വെബ്സൈറ്റിൽ ഈ ബൈനോമോ ഡോട്ട് കോമിൽ കയറിയതിന് ശേഷം അവിടെ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, പോയിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ എൻ്റർ ആവുക. എൻ്റർ ആയതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു ഇൻ്റർഫേസ് എല്ലാം ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതിൽ ആക്ച്വലി നിങ്ങൾക്ക് ഇൻ്റർഫേസിൻ്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്യാൻഡിൽസ് ആയിരിക്കത്തില്ല, അവിടെ മൗണ്ടെയ്ൻ എന്ന് പറയണ ഇങ്ങനെ ഈ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ആദ്യമായിട്ട് ഇതിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക. ഓക്കെ, അപ്പോൾ കുറേ ട്രേഡേഴ്സ് ഇങ്ങനെ വെച്ചിട്ടൊക്കെ ട്രേഡ് ചെയ്തുകൊണ്ട് പോകണ ഒരുപാട് യൂട്യൂബേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സംഭവം എനിക്കറിയത്തില്ല, അവർക്ക് ആക്ച്വലി ഇതിനെക്കുറിച്ചൊരു അറിവില്ലായ്മ കൊണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ കയറുമ്പോൾ തന്നെ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ക്യാൻഡിൽസിലോട്ട് മാറ്റണം, ക്യാൻഡിൽ എന്നുള്ള ഓപ്ഷനിലോട്ട് മാറ്റണം. എന്നിട്ട് 5 സെക്കൻഡ് ശാശ്വതം അല്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന്, ഞാൻ 1 മിനിറ്റാണ് യൂസ് ചെയ്യണത്, നിങ്ങൾക്ക് 1 മിനിറ്റും വയ്ക്കാം, ഇല്ല നിങ്ങളുടെ ഇഷ്ടപ്രകാരം വയ്ക്കാം. ഓക്കെ, അപ്പോൾ കാരണം ക്യാൻഡിൽസ് ആണ് ബേസിക് ആയിട്ടൊരു മാർക്കറ്റ് അനലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ബേസിക് ആണ് ശരിക്കും ക്യാൻഡിൽ വയ്ക്കുക എന്ന് പറയുന്നത്, അതുകൂടി നമുക്കറിയില്ല എന്നുണ്ടെങ്കിലും മോശമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ക്യാൻഡിൽസ് സെറ്റ് ചെയ്യുക. ക്യാൻഡിൽസ് സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇനി ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം, കാരണം ഓൾറെഡി കുറേ പേർക്ക് അറിയായിരിക്കും ഇതിനെ കുറിച്ചിട്ടൊക്കെ, എങ്കിലും ഞാനൊന്ന് പറയണമെന്നേ ഉള്ളൂ. മേലെ നിങ്ങൾക്ക് ബൈനോമോൻ്റെ ലോഗോ കാണാൻ സാധിക്കും, അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇതിൽ നമ്മളെങ്ങനെയാണ് പേയേഴ്സ് ഓപ്പൺ ചെയ്യുന്നത്, ട്രേഡ് ചെയ്യാൻ വേണ്ട അസറ്റ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ക്രിപ്റ്റോ IDX എന്ന് പറയുന്ന ഒരു ഇതാണ് ഇവിടെ ഉള്ളത്. നമ്മളിപ്പോൾ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾ ഇന്ന് സൺഡേ ആണ്, ഇപ്പോൾ OTC മാർക്കറ്റാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഓവർ ദ കൗണ്ടർ എന്നാണ് OTCൻ്റെ ഫുൾ ഫോം. അപ്പോൾ നമ്മളെന്തായാലും ഈ ആ ഒരു യൂറോ USD USD JPY ഇങ്ങനെ കുറച്ച് പേയേഴ്സ് ആണ് ഇന്ന് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്, കാരണം ഇന്ന് മാർക്കറ്റ് ഇല്ല, അത് OTC ആണ്, റിസ്ക് ആണ് ചെയ്യുന്നത്, കാരണം അവരായിരിക്കും കൺട്രോൾ ചെയ്യുക മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ യൂറോ USD എന്നുള്ള പെയർ സെലക്ട് ചെയ്തു. ജസ്റ്റ് അപ്പോൾ ഇങ്ങനെയാണ് പേയേഴ്സ് സെലക്ട് ചെയ്യണത് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് പെയർ സെലക്ട് ചെയ്യാം, പിന്നെ മേലെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് പറ്റും ഓരോ പെയർ തമ്മിൽ. പിന്നെ നമുക്ക് ഈ ഒരു ക്ലോസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് പോവുകയും ചെയ്യും. ഇപ്പോൾ യൂറോ USD എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ യൂറോ കറൻസിയും USD കറൻസിയും തമ്മിലുള്ള വില വ്യത്യാസങ്ങളെ ബേസ് ചെയ്ത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ചാർട്ടാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഈ മേലെ എത്തുന്ന ടൈമിൽ പ്രൈസ് കൂടുതലായിരിക്കും, ഒബ്വിയസ്ലി താഴെ എത്തുമ്പോൾ പ്രൈസ് കുറയും, അങ്ങനെ തന്നെയാണ് നമ്മൾ. അതായത് നമ്മുടെ നോർമൽ മാർക്കറ്റ് പോലെ തന്നെയാണ്. പിന്നെ അവിടെ നിന്ന് നിങ്ങൾക്ക് നേരെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ വേണ്ട, നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ തന്നെ തുടങ്ങാം. ഓക്കെ, പിന്നെ അവിടെ നിങ്ങൾക്ക് ഒരു ഹിസ്റ്ററി കാണാൻ സാധിക്കും. ഇതാണ് എൻ്റെ ഒരു ട്രേഡിംഗ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ട്രേഡിംഗ് ഹിസ്റ്ററി. പിന്നെ അതിനുശേഷം അത് നിങ്ങൾ നേരത്തെ ട്രേഡ് എടുത്ത ട്രേഡുകളുടെ ഹിസ്റ്ററിയാണ് അവിടെ കാണാൻ സാധിക്കുക. പിന്നെ അടുത്ത താഴത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ സ്ട്രാറ്റജീസും അതേപോലത്തുള്ള ഒരു പ്രൊഫഷണൽ, അതേപോലെ ബിഗിനർ, എക്സ്പീരിയൻസ്ഡ് എന്നൊക്കെ പണ്ട് കുറച്ച് സ്ട്രാറ്റജീസിൻ്റെ ലിസ്റ്റ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ കുഴപ്പമില്ല, നിങ്ങൾ ആസ് എ ബിഗിനർ ചെറിയ എമൗണ്ട് ട്രേഡ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അടുത്തൊരു ഒരു കപ്പിൻ്റെ ഐക്കൺ ഉണ്ട്, അതായത് അവിടെ അതാണ് ടൂർണമെൻറ്റ്സ്. അതായത് ഈ ടൂർണമെൻ്റ് എന്താണെന്ന് കുറേ പേർക്ക് അറിയത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അവർ തരുന്ന ഒരു എമൗണ്ട് വെച്ചിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നു. അവർക്കൊരു തറുതപ്പോൾ ഇതിൽ 6 ദിവസമാണ് ഇതിലെ ടൈം. അപ്പോൾ ഇതിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നു, ട്രേഡ് ചെയ്തിട്ട് അവരുടെ തരുന്ന ഫണ്ടിനെ നിങ്ങൾ എത്രത്തോളം ഇൻക്രീസ് ചെയ്യുന്നോ അതിനനുസരിച്ചിട്ട് അവർ അവാർഡ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, ഇത്ര രൂപയാണ് ഈ ഒരു ടൂർണമെൻറ്റ് നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നല്ല രീതിക്ക് ട്രേഡിംഗ് അറിയാവുന്നവർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം അത്. പിന്നെ അതിൻ്റെ താഴത്തുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക് കലണ്ടറാണ്. ഓക്കെ, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യമാണ്, കാരണം ഞാൻ എക്കണോമിക് കലണ്ടർ റീഡ് ചെയ്യുന്നതിനെ കുറിച്ച് തന്നെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതായത് അതിൽ നിങ്ങൾ വെബ്സൈറ്റിലൊക്കെ പോയിട്ട് വേണം ചെയ്യാൻ. അതേസമയം നിങ്ങൾ ഈ ബൈനോമോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും പെട്ടെന്ന് ഈ ഒരു സെക്ഷൻ എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് അടുത്ത് ഏത് ന്യൂസാണ് വരാൻ പോകുന്നത്, അത് ഈ ബുള്ളിൻ്റെ ഐക്കണൊക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ. എത്രത്തോളം മാർക്കറ്റിലെ വോളറ്റിലിറ്റി അതിലുണ്ടാക്കും എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ അപ്കമ്മിങ്ങും ഇവിടെ പാസ്റ്റും ഉണ്ട്, നേരത്തെ വന്നു പോയ ന്യൂസുകളുടെ ലിസ്റ്റും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ബൈനോമോയിലെ ഏറ്റവും ഒരു ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതാണ്, എക്കണോമിക് കലണ്ടർ അവരുടെ സോഫ്റ്റ്വെയറിൽ തന്നെ ഇത് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്ത് ഗിഫ്റ്റിൻ്റെ ഒരു ഐക്കൺ ഉണ്ട്, അതിൽ പോയി കഴിഞ്ഞാൽ അതിൽ ഇങ്ങനത്തെ ഒരു ഓപ്ഷനാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുക. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്യണം എന്നാണ് അവർ പറയുന്നത്, കുഴപ്പമില്ല. ഇവിടെയാണ് നിങ്ങളുടെ മെയിൻ ഓപ്ഷൻ എന്ന് പറയുന്നത്, ഏറ്റവും താഴത്തെ ഈ ഒരു നാല് ലൈൻ പോലുള്ള ഒരു ഐക്കണല്ലേ, ആ കൂട്ടവും കുറയ്ക്കും ചെയ്യണം ഒരു സിമ്പിൾ, അവിടെയാണ് നിങ്ങൾക്ക് ഇൻഡിക്കേറ്റേഴ്സും അതേപോലെ തന്നെ മറ്റുള്ള ഹൊറിസോണ്ടൽ ലൈൻ എല്ലാം വരയ്ക്കാനുള്ള സെറ്റപ്പ് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നിങ്ങൾക്ക് ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ താഴെ പോകുകയാണെന്നുണ്ടെങ്കിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്, അതായത് കുറേ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ലിമിറ്റഡ് ആണ്, പക്ഷേ ഇതിലുള്ള എല്ലാ ഇൻഡിക്കേറ്റേഴ്സും പവർഫുൾ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു അവർ നല്ല ഇൻഡിക്കേറ്റേഴ്സും വർക്കിംഗ് ആയിട്ടുള്ളത് മാത്രമാണ് അവർ ഇവിടെ അവൈലബിൾ ആക്കി വെച്ചിരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഡെമോ അക്കൗണ്ടിൽ ട്രൈ ചെയ്താൽ മതി കേട്ടോ. ഞാൻ ദിസ് വീഡിയോ ഇസ് നോട്ട് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ്, ആരും റിയൽ അക്കൗണ്ടിൽ കയറി ചെയ്ത് പൈസ വലിക്കണമെന്ന് ഞാൻ പറയില്ല. നല്ല രീതിക്ക് പഠിച്ചതിന് ശേഷം മാത്രം ചെറിയൊരു എമൗണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുക. പിന്നെ അടുത്തത് ടൂൾസ് എന്ന് പറയുന്ന ഇവിടെ ഒരു സെക്ഷൻ ഉണ്ട്, ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്, അതാണ് ഇവിടെ കാണിക്കുന്നത്. ഞാൻ ജസ്റ്റ് അതൊന്ന് ഡിലീറ്റ് ചെയ്തു. ഇവിടെയാണ് നിങ്ങൾ ചാർട്ടിൽ എക്സ്റ്റേണൽ ആഡ് ചെയ്യേണ്ട എല്ലാ വരകൾ കാര്യങ്ങളെല്ലാം ഇവിടെയാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുക. ചാനലുണ്ട്, ലൈൻ ഉണ്ട്, അതേപോലെ തന്നെ ട്രെൻഡ് ലൈൻ ഉണ്ട്. ഇവിടെ നിങ്ങൾ മെയിനായിട്ട് ഉപയോഗിക്കേണ്ടത് ആ ഹൊറിസോണ്ടൽ ലൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ നിന്നാണ് ഇങ്ങനത്തെ ഈ ഒരു ഓപ്ഷൻസൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഹൊറിസോണ്ടൽ ലൈൻ എങ്ങനെ വരയ്ക്കേണ്ടത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഹൊറിസോണ്ടൽ ലൈനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ തിക്നെസ് എങ്ങനെ വേണം അതൊക്കെ ഇവിടെ ചോദിക്കും. ഞാൻ ജസ്റ്റ് ഇത് തിക്നെസ് ഇവിടെ കൊടുത്തു. കളർ ഇവിടെ ഓട്ടോമാറ്റിക്കായി വെള്ള കളറിൽ കിടക്കും. നിങ്ങൾക്ക് കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് അപ്ലൈ കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ എവിടെയാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ എന്താ ഈ ഒരു ലെവലിൽ എക്സ്ട്രീം ലെവലിൽ ഞാൻ ഇവിടെ നിന്ന് വരയ്ക്കാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വര വന്നു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇപ്പോഴും നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ പോവില്ല, അതായത് ഇപ്പോഴല്ല, ഇവിടെ ഒരു ഷോപ്പ് ഡ്രോയിങ് ഉള്ളൊരു ഓപ്ഷനിൽ കൊടുത്താൽ തന്നെ അവർ വരയ്ക്കണതിൻ്റെ ഇത് പോവുക. അല്ലാണ്ട് നിങ്ങൾ എവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും അവിടെ നിങ്ങൾക്ക് വര വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, നിങ്ങൾ ആ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യുന്നത് വരെ ഉണ്ടോ. അപ്പോൾ നിങ്ങൾ വേണ്ട അവിടെയൊക്കെ വരയ്ക്കുക. ഇതെനിക്കൊരു ഇഷ്ടപ്പെട്ട ഫീച്ചറാണ്. അതായത് ഐക്യ ഓപ്ഷനിൽ നമ്മൾ വേറെ പ്ലാറ്റ്ഫോമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം വരച്ചു കഴിഞ്ഞാൽ പിന്നെ ആദ്യം തൊട്ട് നമ്മൾ ഓപ്ഷൻ എടുത്തിട്ട് വരേണ്ടി വരും, പിന്നെയും പോയി ഹൊറിസോണ്ടൽ ലൈൻ സെലക്ട് ചെയ്യണം. ഇവിടെ പിന്നെ അങ്ങനത്തെ ഒരു ഇതില്ല. അതായത് നിങ്ങൾക്ക് അതായത് മാക്സിമം വരയ്ക്കേണ്ട അവിടെ എല്ലാം വരച്ചതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ഇത് സ്റ്റോപ്പ് ഡ്രോയിങ് കൊടുത്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഞാൻ വരച്ചു കഴിഞ്ഞ് സ്റ്റോപ്പ് ഡ്രോയിങ് കൊടുത്തു. ഇനി അവിടെ ക്ലിക്ക് ചെയ്താലും അവിടെ വരവില്ല, കാരണം ഇനി ഒന്നുകൂടി പോയി നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ അവിടെ നിന്നാണ് നിങ്ങൾ ഈ ഹൊറിസോണ്ടൽ ലൈൻ കാര്യങ്ങളെല്ലാം വരയ്ക്കേണ്ടത് ടൂൾസിൽ. അതായത് ഈ ഒരു ഓപ്ഷനിൽ പോയിട്ട് ഇൻഡിക്കേറ്റേഴ്സ് വരും, അവിടെ നിങ്ങൾ ടൂൾസ് സെലക്ട് ചെയ്യുക. ഇവിടെ നിന്നാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് വരച്ച വരകളൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഡിലീറ്റ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം പോവും. ഉണ്ടല്ലേ, അപ്പോൾ ഇനി താഴെ വരുമ്പോഴാണ് മെയിൻ ഓപ്ഷൻ എന്ന് പറയുന്നത്, അതായത് ചാറ്റ് സപ്പോർട്ട്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതിനുപരി നിങ്ങൾ ആദ്യം പോയി ചോദിക്കേണ്ട ഒരു സ്ഥലമാണ് ഇവിടുത്തെ സപ്പോർട്ടിൽ. ഓക്കെ, ഈ കാര്യം പറയുമ്പോഴാണ് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്. കുറേ പേര് പറയുന്നുണ്ട് എൻ്റെ അടുത്ത് ബൈനോമോയിൽ നിന്നിട്ടും വിഡ്രോവല് ടൈം എടുക്കുന്നുണ്ട് എന്ന്. അപ്പോൾ ഞാൻ ബൈനോമോക്കാരുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അവർ പറഞ്ഞു ഇപ്പോൾ നിങ്ങൾ എൻ്റെ ലിങ്ക് വഴിയാണ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഒരു സീനും ഇല്ല, നിങ്ങൾക്ക് അതിനെ വല്ല പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ സപ്പോർട്ടിൽ പോയിട്ട് അണോണിമസ് ലോഗറിൻ്റെ സബ്സ്ക്രൈബറാണ് അവർ മൂപ്പറുടെ ലിങ്ക് വഴിയാണ് ഞാൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, അപ്പോൾ എനിക്ക് വിഡ്രോവൽ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് മാക്സിമം 25-35 മിനിറ്റിൻ്റെ ഉള്ളിൽ അവർ ചെയ്തുതരാം. മിനിമം 10 മിനിറ്റ്, മാക്സിമം ഒരു 35 മിനിറ്റിൻ്റെ ഉള്ളിൽ അവർ വിഡ്രോവൽ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് നിങ്ങളുടെ ലിങ്ക് വഴി ക്രിയേറ്റ് ചെയ്തവർക്ക് വേണ്ടി റെഡിയാക്കി കൊടുക്കാമെന്ന് അവർ എനിക്കൊരു വാഗ്ദാനം തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എൻ്റെ ലിങ്ക് വഴി കയറി വേറൊരു അക്കൗണ്ട് തുടങ്ങുക. തുടങ്ങിയതിന് ശേഷം നിങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കും അത് യൂസ്ഫുള്ളാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. അപ്പോൾ നിങ്ങൾ ഇവിടെയാണ് സപ്പോർട്ട്, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യം ഒന്നും ഓർത്ത് വയ്ക്കുക. അതായത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് പേര് പറഞ്ഞാൽ മതിയാവും. ഓക്കെ, പിന്നെ ഇവിടെ നിങ്ങൾക്ക് കറൻസി പേർ കാണാൻ സാധിക്കും. യൂറോ, USD, OTC എന്നുണ്ട് ഇവിടെ. അതായത് ശനി ഞായറും OTC മാർക്കറ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ എത്ര രൂപയാണോ ഒരു ട്രേഡിലിരുന്നത് അവിടെ, അത് നിങ്ങൾക്ക് ആ ട്രേഡ് കഴിയുന്നത് വരെ ഇവിടെ കാണാൻ സാധിക്കും. ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ കാണാൻ സാധിക്കും.
പിന്നെ അതിൻ്റെ പ്രോഫിറ്റ് എക്സ്പെക്റ്റഡ് ഇൻകംത്തിൽ കാണാൻ സാധിക്കും. ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മിനിറ്റിൽ എക്സ്പയർ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 31 സെക്കൻഡ് ആണ്. 31 സെക്കൻഡ് ആകുമ്പോൾ നിങ്ങൾക്ക് വേറെ പുതിയൊരു ക്യാൻഡിൽ അവിടെ ഫോം ആണത് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ എന്നിട്ട് ഈ ഒരു സൈഡ് വരുമ്പോൾ നിങ്ങൾക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് മേലെ ഡെമോ അക്കൗണ്ട് എന്ന് മേലെ എഴുതിയിട്ട് കാണാൻ സാധിക്കും. ഡെമോ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് ഫ്രീ ആയിട്ട് തരുന്ന ഫണ്ട്സ് ആണ്. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, 65,000 രൂപയാണ് അവർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരിക. നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനൊന്നും പറ്റത്തില്ല, പക്ഷേ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ട്രേഡ് ചെയ്തിട്ട് എന്താണ് മാർക്കറ്റ് എന്നും എന്താണ് ട്രേഡിംഗ് എന്നും പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ 65,000 രൂപ കഴിഞ്ഞാലോ എന്ന് ചോദിച്ചാൽ പ്രശ്നമൊന്നുമില്ല. ഈ ഒരു റീലോഡ് ഐക്കൺ കണ്ടില്ല, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഫണ്ട് റീലോഡായി വരും. അപ്പോൾ എൻ്റെ ഇതിലും 65,000 രൂപയാണ് ഉണ്ടായിരുന്നത്. ഞാനതിന് ജസ്റ്റ് സമയം പോകാണ്ടിരിക്കുമ്പോൾ ട്രേഡ് ചെയ്തിട്ട് അതിന് 204,928 രൂപ ഞാൻ ആക്കിയതാണ് ഈ 65,000 കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇവിടെ റിയൽ അക്കൗണ്ട് കാണാൻ സാധിക്കും. റിയൽ അക്കൗണ്ടും ഡെമോ അക്കൗണ്ടും നമുക്ക് ഇവിടെ നിന്നാണ് സ്വിച്ച് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ. ഓക്കെ, എന്നിട്ട് അതിൻ്റെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട്, അതായത് നിങ്ങളുടെ ഫണ്ട് കാർഡ് വഴിയോ അതേപോലെ തന്നെ ഇന്ത്യൻ ലോക്കൽ പേയ്മെൻ്റ് ഉണ്ട്, അതായത് ബാങ്കാണെന്ന് തോന്നുന്നു. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തിരിച്ച് അതേപോലെ തന്നെ നിങ്ങളുടെ ബാങ്കിലോട്ട് തന്നെ തിരിച്ചെടുക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങളുണ്ട്. സ്ക്രില്ലുണ്ട്, നെറ്റെല്ലാർ ഉണ്ട്, അങ്ങനത്തെ എല്ലാ ഓപ്ഷൻസും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ അതിൻ്റെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ അവിടെ ക്ലിക്ക് ചെയ്യണില്ല, കാരണം എൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് അവിടെ, അതായത് എൻ്റെ ഇമെയിലും അതേപോലെ നമ്മുടെ അക്കൗണ്ട് സെക്ഷനിലെ അതാണ് അവിടെ. പിന്നെ ഇവിടെയാണ് നിങ്ങൾ എമൗണ്ട് സെറ്റ് ചെയ്യേണ്ടത്. അതായത് ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കാണാൻ സാധിക്കും മാക്സിമം ഒരു ട്രേഡിൽ നിങ്ങൾക്ക് 65,000 രൂപ വരെയാണ് ഇടാനായിട്ട് സാധിക്കുക. മിനിമം എന്ന് പറയുന്നത് 70 രൂപയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എത്ര രൂപയാണോ നിങ്ങൾ ഇടാൻ ആഗ്രഹിക്കുന്നത് അത്രയും രൂപ നിങ്ങൾക്ക് ഇവിടെ ഇടാനായിട്ട് സാധിക്കും. ഓക്കെ, നിങ്ങൾ എത്ര രൂപയാണോ ഇടുന്നത് അതിൻ്റെ എത്ര ശതമാനം പ്രോഫിറ്റ് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ടൈം. അതായത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ടൈം, അതായത് എക്സ്പയറി ടൈം നിങ്ങൾക്ക് മാറ്റാനായിട്ട് സാധിക്കും. 1 മിനിറ്റ് ക്യാൻഡലിൽ ഞാൻ 1 മിനിറ്റ് എക്സ്പയറിയാണ് വയ്ക്കാറ്, കാരണം ഞാൻ നെക്സ്റ്റ് ക്യാൻഡൽ പ്രഡിക്ഷൻ ആണ് ബൈനറി ഓപ്ഷനിൽ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ടൈമൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് മാറ്റി മാറ്റി ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ ഇവിടെ അടുത്ത ഇൻകത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, എത്ര ഇപ്പം 70 രൂപ ഇടുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ചു കിട്ടുന്നത് എനിക്ക് 128 രൂപ ആയിട്ടായിരിക്കും, അതായത് 83% പ്രോഫിറ്റ് ഉൾപ്പെടെ. പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെജോറിറ്റി ഒപ്പീനിയൻ, അതായത് ഇപ്പം ഈ ഒരു കറണ്ട് ടൈമിൽ എത്ര പേരാണ്, എത്ര ശതമാനം പേരാണ് കോൾ കൊടുത്തിരിക്കുന്നത്, മേലേക്ക് കൊടുത്തിരിക്കുന്നത്, എത്ര ശതമാനം പേരാണ് താഴേക്കുള്ള ട്രേഡ് ഇട്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. 37% പേര് ഇപ്പോൾ മേലേക്കുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. 63-64% പേരും താഴേക്കുള്ള ഈ ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്തിരിക്കുന്നത്. ഒരു ട്രേഡിംഗ് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ചെറിയൊരു എമൗണ്ട് ഇട്ടിട്ട് ജസ്റ്റ് ഇത് നോക്കിയിട്ട് തന്നെ ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് 20% 80%ത്തിൻ്റെയും മേലെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൂടുതൽ പേര് ഇടുന്ന ഓപ്ഷൻ ഇട്ടിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് ചെറിയൊരു ടിപ്സ് ആണെന്നേ ഉള്ളൂ, എൻ്റെ അടുത്ത് ആരും യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ഇപ്പോൾ ട്രേഡ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, അതായത് മേലേക്കാണ് ഈ ഒരു മാർക്കറ്റ് ഇത്ര താഴെ ഇറങ്ങി, ഇനിയിപ്പോൾ ഇവിടെ നിന്ന് മേലേക്ക് പോകുന്നതാണ് നിങ്ങളുടെ പ്രഡിക്ഷൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു കോൾ ഓപ്ഷൻ ഇട്ടാൽ മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 70 രൂപ ഇവിടെ ട്രേഡ് പ്രൈസ് ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾക്കിട്ട് എക്സ്പയർട്ട് ഈ ഒരു ട്രേഡ് വിന്നാകണമെന്നുണ്ടെങ്കിൽ എനിക്ക് 128 രൂപ കയ്യിൽ വരും. ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എൻ്റെ 70 രൂപ. ഓക്കെ, ഇട്ട് 70 രൂപയും ബാക്കി പ്രോഫിറ്റുമാണ് അവിടെ വരുന്നത്. അല്ലാസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് താഴേക്കാണ് ട്രേഡ് പോകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു റെഡ് കളർ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ ഓക്കെ ഓക്കെ, അപ്പോൾ താഴേക്കുള്ളൊരു ട്രേഡ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഒന്ന് പ്ലേസ് ചെയ്താണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ട്രേഡിംഗ് സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റണമെന്നില്ല, എന്നാലും പറ്റണത്രയ്ക്കും പേര് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മൾ വലിയൊരു എമൗണ്ട് ബൈനറി ഓപ്ഷനിൽ പ്രതീക്ഷിക്കുമ്പോഴാണ് ശരിക്കും നമ്മളൊക്കെ എല്ലാവർക്കും ലോസ് വരുന്നത്. അതേസമയം നിങ്ങൾ ഡെയിലി ചെറിയൊരു എമൗണ്ട് നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് ബൈനറി ഓപ്ഷനിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് വീഡിയോ അല്ല, അതായത് ആരും ഇത് കണ്ടിട്ട് നിങ്ങൾ പോയി ട്രേഡ് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. ജസ്റ്റ് എനിക്കൊന്ന്, അതായത് കുറേ പേർക്ക് അറിയത്തില്ല എങ്ങനെയാണിത് യൂസ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, അപ്പോൾ അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഞാനെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഒന്ന് കാണാൻ, കണ്ടതിന് ശേഷം നിങ്ങളിത് പോയൊന്ന് നിങ്ങളുടെ അക്കൗണ്ടിലൊന്ന് ജസ്റ്റ് എല്ലാ ഓപ്ഷനും ഒന്ന് ട്രൈ ചെയ്യുക. അതേസമയം നിങ്ങൾ മൊബൈലിലാണ് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൊബൈലിലേക്കുള്ള ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അതായത് മൊബൈലിൽ വഴി എങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇതിൻ്റെ മുൻപത്തെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ചാനലിൽ കയറി എൻ്റെ മുൻപത്തെ വീഡിയോ ഒന്ന് കാണാം. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും കാര്യങ്ങളെല്ലാം മനസ്സിലാവും. അപ്പോൾ ഇത്രയുമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് പറഞ്ഞതിനായിട്ട്. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി തന്നെ വിചാരിക്കണം.
അപ്പോൾ ബൈനോമോണിലെ ലൈവ് ട്രേഡിംഗ് വീഡിയോസും സ്ട്രാറ്റജി വീഡിയോസും ഒക്കെ തീർച്ചയായിട്ടും റിയൽ മാർക്കറ്റിൽ വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒന്ന് ഒ ടി സി മാർക്കറ്റ് ആയതുകൊണ്ട് എനിക്ക് ചെയ്യുന്നില്ല ഞാൻ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് എനിക്കൊരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഔട്ട്.